ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിക്കും എത്രയും പെട്ടെന്ന് വളർന്നാൽ മതിയെന്ന്. പക്ഷെ വളർന്നു കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടുമ്പോൾ അപ്പം നമുക്ക് തോന്നും എന്തുകൊണ്ട് നമുക്ക് ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോകൂടാ, ഏറ്റവും സുവർണകാലം ചെറുപ്പത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പം എനിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 33 വയസ്സായി, 34 ആകാൻ പോകുന്നു. അപ്പോൾ ഈ വയസ്സാണോ സ്കൂളിൽ പഠിക്കുന്ന സമയമാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും പറയും സ്കൂളിൽ പഠിക്കുന്ന സമയം തന്നെയാണ് നല്ലത്. അപ്പൊ തിരിച്ചെനിക്ക് ചെറുപ്പത്തിലേക്ക് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഹൗ ഓൾഡ് ആർ യു എന്ന് ആരെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ ഐ എം ജസ്റ്റ് 6 ഇയേഴ്സ് ഓൾഡ് അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് 10 ഇയേഴ്സ് ഓൾഡ് എന്ന് പറയാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാധിക്കില്ല. പക്ഷെ സാധിക്കുന്ന ചില വസ്തുക്കളുണ്ട്. ഇന്നത്തെ സയൻസ് ടോക്ക് അതിനെക്കുറിച്ച് ആകാമെന്ന് കരുതുന്നു. ട്യൂറിടോപ്സിസ് ഡോർനൈ ഓർ ട്യൂറിടോപ്സിസ് ന്യൂട്രിക്കുല അല്ലെങ്കിൽ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ്, ഇതാണ് ലോകത്ത് ഇന്ന് കണ്ടിട്ടുള്ള ഇമ്മോർട്ടൽ ആയിട്ടുള്ള ജെല്ലി ഫിഷിൻ്റെ ഒരു വെറൈറ്റി. ഇമ്മോർട്ടൽ എന്നുള്ള രീതിയിൽ എന്തർത്ഥത്തിലാണ് ഇമ്മോർട്ടൽ എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ഇമ്മോർട്ടൽ തന്നെയാണ്. വളരെ ചുരുക്കം ചില കണ്ടീഷൻസിലല്ലാണ്ട് ഒരിക്കലും ഈ ജെല്ലി ഫിഷ് തന്നെത്താനെ മരിക്കില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ജെല്ലി ഫിഷിനെ നമ്മൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ആ ജെല്ലി ഫിഷിനോട് ചോദിക്കുകയാണ് ഹൗ ഓൾഡ് ആർ യു, ആ ജെല്ലി ഫിഷിന് പോലും അറിയില്ല. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോർമലി ഏത് ജെല്ലി ഫിഷിനെയും പോലെ തന്നെ കംപ്ലീറ്റ്ലി ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ് വന്നു കഴിഞ്ഞിട്ട് ആ എഗ്ഗിൽ നിന്നും ഒരു ലാർവയുണ്ടായി, ആ ലാർവ പോളിപ്സ് എന്നുള്ളൊരു അവസ്ഥയിലെത്തും. ആ പോളിപ്സിനുള്ള അവസ്ഥയിലെത്തിയിട്ടാണ് ഇതൊരു 10, 12 അല്ലെങ്കിൽ 20 ടെൻറ്റക്കിൾസ് ഉള്ളൊരു ജെല്ലി ഫിഷായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ജെല്ലി ഫിഷിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഓഷനിലൂടെ അതിൻ്റെ ടെമ്പറേച്ചർ വല്ലാണ്ട് വേരി ചെയ്യുകയാണെങ്കിലോ, അതിൻ്റെ സാലിനിറ്റി, അതിൻ്റെ ഉപ്പുരസം, അതിൻ്റെ സോൾട്ട് കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് വേരി ചെയ്യുകയാണെങ്കിലോ, എവിടെയെങ്കിലും ചെറിയ മുറിവോ മറ്റോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ, ഈ ജെല്ലി ഫിഷ് എന്നുള്ള പൂർണ്ണ അവസ്ഥയിൽ നിന്നും ഇത് അതിൻ്റെ ടെൻറ്റക്കിൾസ് കുറച്ച് 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 ഒരു മിനിമം ടെൻറ്റക്കിൾസ് ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോളിപ്സ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ഈ തിരിച്ചു വന്ന പോളിപ്സ് എന്നുള്ള അവസ്ഥയിൽ നിന്നും പിന്നെയും ഇതേ ജെല്ലി ഫിഷ് ഒരു പുതിയ ആളായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ, നമ്മൾ 33 വയസ്സ് കഴിഞ്ഞിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ജീവിതം മടുത്തു, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിതം മടുത്തു, ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാകുമ്പോൾ ജസ്റ്റ് ഇമാജിൻ നമുക്ക് നമ്മളെ തന്നെ ആരുടെയും സഹായമില്ലാണ്ട് തിരിച്ച് ഒരു 10 വയസ്സിലേക്ക് ചെറിയൊരു കുട്ടിയായിട്ട് എപ്പോഴും എൻജോയ് ചെയ്ത് നടക്കുന്ന, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് ഈ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷും ഫീൽ ചെയ്യുന്നത്. ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിനെ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് മെഡിറ്ററേനിയൻ സീയിലും അതുപോലെ ജപ്പാൻ ആ ഭാഗത്താണ്, ആ ഭാഗത്തുള്ള ഓഷൻസിലാണ്, പസഫിക് ഓഷനിലും. ഇവിടെ നമ്മൾ പസഫിക് ഓഷൻ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിലും ഇത് ഷിപ്പിലൂടെ ഇത് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഷിപ്പ് കാർഗോ ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് ഓഷനിൽ നിന്ന് വാട്ടർ ഇൻടേക്ക് ചെയ്യും, അതിൻ്റെ കൂടെ ഈ ജെല്ലി ഫിഷും കൂടി കയറിയിരിക്കും, എന്നിട്ട് ഷിപ്പ് എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ജെല്ലി ഫിഷ് പോവുകയും ചെയ്യും. ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ജെല്ലി ഫിഷിന് ആപത്ത് എന്ന് പറയുന്ന കണ്ടീഷൻസ് വളരെ കുറവാണ്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും എത്ര മുറിവുകൾ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാലും വിമൻ സ്വയം റീജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കൊല്ലാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഇവനെ കൊല്ലുന്ന ആരെങ്കിലും, ഏതെങ്കിലും പ്രിഡേറ്റർ ഇവനെ ജീവനോടുകൂടി അപ്പം തന്നെ വിഴുങ്ങി കഴിക്കുക, അതൊരു പോസിബിലിറ്റി. പിന്നെ ഇവൻ്റെ ജെല്ലി എന്ന് പറയുന്ന പാർട്ടിൽ മാരകമായിട്ട് എന്തെങ്കിലും ക്ഷതമേൽക്കുക, ഈ രണ്ട് അവസ്ഥയല്ലാണ്ട് ഒരിക്കലും ജെല്ലി ഫിഷിനെ കൊല്ലാനേ കഴിയില്ല. അപ്പോൾ ജെല്ലിയുടെ ഭാഗത്ത് മാരകമായിട്ടുള്ള ക്ഷതമേൽക്കുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. പക്ഷേ ഏതെങ്കിലും പ്രിഡേറ്റർ വന്ന് കൊന്നു കഴിഞ്ഞാൽ മാത്രമേ, അപ്പോൾ നോർമലി നമുക്ക് അങ്ങനെ പറയാം, ഏതെങ്കിലും പ്രിഡേറ്റർ വന്ന് ഇവനെ ഭക്ഷിച്ചാൽ മാത്രമേ ഇവന് മരണം സംഭവിക്കുകയുള്ളൂ. അല്ലാത്തൊരവസ്ഥയിൽ ഇവൻ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ ഇടുകയാണെങ്കിൽ, ഒരു ടാങ്കിൻ്റെ അകത്ത് നമ്മൾ മേടിച്ച് പിന്നെ ഇടുക എന്ന് കരുതുക, എങ്കിൽ ഒരു കാലത്തും മരിക്കില്ല, നമ്മൾ മരിക്കും, നമ്മുടെ അടുത്ത ജനറേഷൻ മരിക്കും, അതിനടുത്ത ജനറേഷൻ മരിക്കും, പക്ഷേ ഇവനും അപ്പോഴും ജീവിച്ചുകൊണ്ട്. അപ്പോൾ ഇവനോട് എപ്പോഴെങ്കിലും ഹൗ ആർ യു, സോറി ഹൗ ഓൾഡ് ആർ യു എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഓർക്കണം അവർ പോലും അറിയില്ല അവൻ്റെ പ്രായം എത്രയാണ്. ഒരു പക്ഷേ ടൈം ഇമ്മോറിയൽ മുതൽ ജീവിച്ചിരിക്കുന്ന ഇമ്മോർട്ടൽ ജെല്ലി ഫിഷുകളെ ഒരു പക്ഷേ നമ്മൾ കണ്ടു എന്ന് വരാം. പക്ഷേ അതിൻ്റെ പ്രായം എത്രയാണെന്ന് അളക്കാനുള്ളൊരു ഒരു ഒരു ടെക്നോളജി ഇപ്പം നമ്മുടെ കയ്യിലില്ല. ബിക്കോസ് ഇവൻ നേരെ ആ പോളിപ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകും, എന്നിട്ട് അവിടെ നിന്ന് എല്ലാം റീജനറേറ്റ് ചെയ്യാമെന്നുള്ളത്. ഈ റീജനറേറ്റ് ചെയ്യുമ്പോൾ അവൻ യൂസ് ചെയ്യുന്നൊരു ടെക്നീക്കാണ് നമ്മൾ ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ആ ടെക്നീക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സെൽസ് അല്ലെങ്കിൽ സ്കിന്നിലുള്ള സെൽസിനെ എങ്ങനെ മോഡിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ സെൽസ് ആയിട്ട് മാത്രമേ ഇത് മാറുള്ളൂ. പക്ഷേ ഇവൻ അങ്ങനെയല്ല, ഇവൻ പ്യൂലിപ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട് അവൻ്റെ കയ്യിലുള്ള സ്കിന്നിൻ്റെ അകത്തുള്ള സെൽസ് ഇവന് വേണമെങ്കിൽ സെക്സിന് വേണ്ടിയിട്ടുള്ള സെൽസായിട്ട് മാറ്റാം.
സെക്സിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെൽസ് ഇവന് വേണമെങ്കിൽ ബ്രെയിനിന്റെ സെൽസ് ആയിട്ട് മാറ്റാം, ബ്രെയിനിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെൽസ് ഇവന് വേറെ ഏതെങ്കിലും ഓർഗൻ്റെ സെൽസ് ആയിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്റ്റെം സെൽ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇനീഷ്യൽ കണ്ടീഷനിൽ ഏത് അവയവമായിട്ടും നമുക്ക് ആ ഒരു ചെറിയ സെല്ലിനെ മാറ്റിയെടുക്കാം എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജെല്ലിഫിഷാണിവർ. അപ്പോൾ ഇവൻ്റെ ആ സെൽ ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്രക്രിയ എന്ന് സയൻറ്റിസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് പഠിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സ്റ്റെം സെൽ റിസർച്ചിന് നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു അവയവം ക്യാൻസർ കാരണം നശിച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ ക്യാൻസർ കാരണം നശിച്ച അവയവത്തെ ഈ ഇമ്മോർട്ടൽ ജെല്ലിഫിഷ് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് ഇവനെ നമ്മുടെ സെൽസിനെ ആ ക്യാൻസർ സെൽസിനെ കൊണ്ടെത്തിക്കാൻ കഴിയുമെങ്കിൽ നോർമലി ആ ക്യാൻസറിന് എന്നേക്കുമായ ഒരു പ്രതിവിധിയായിട്ട് മാറാനും ഈ പറയുന്ന ഇമ്മോർട്ടൽ ജെൽഫിഷ് യൂസ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസം നമ്മളെ സഹായിക്കും. അപ്പോൾ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നില്ല, പക്ഷേ അത് തിരിച്ചറിയാനുള്ളൊരു പ്രയാണത്തിലാണ് എല്ലാ ശാസ്ത്രജ്ഞന്മാരും. അപ്പോൾ ഈ ആഴ്ചത്തെ സയൻസ് ക്ലാസ്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇമ്മോർട്ടൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നേക്കുമായ മരണം ഒരു ആത്യന്തികമായ സത്യം എന്ന് നമ്മൾ പറയുമ്പോൾ മരണം ആത്യന്തികമായ സത്യമല്ല, ശരിയാണ്, ഒരാൾ വന്ന് പിടിച്ച് കൊന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണത്തിൻ്റെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടിയും കമ്പയർ ടു അതേഴ്സ് ബയോളജിക്കലി ഇവൻ ഇമ്മോർട്ടലായിട്ടുള്ള ഒരു സ്പീഷീസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ ഈ എത്ര പ്രാവശ്യം ഇവന് കുഞ്ഞ് എന്നുള്ള അവസ്ഥയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറട്ടിക്കലി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ആണ്. ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ആണ് യഥാർത്ഥത്തിൽ ഇവനെ ഇമ്മോർട്ടലാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ സയൻസ് ടോക്കിൽ നിങ്ങൾക്ക് പുതിയൊരു മെമ്പറിനെ, ഒരു ഇമ്മോർട്ടലായിട്ടൊരു മെമ്പറെ പരിചയപ്പെടാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നാളെ നിങ്ങളെ തന്ന എല്ലാ സപ്പോർട്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ആഴ്ചത്തേക്ക്